എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ്. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ അറിയിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ പ്രചോദനപൂർണമായ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു വലിയ വരദാനമാണ്, നമുക്കെല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഭഗവാൻ്റെ ഒരു സ്മരണ കൊണ്ട് തന്നെ നമുക്ക് ഊർജവും അതേപോലെ തന്നെ പ്രചോദനവും എല്ലാം വന്നു ചേരും എന്ന് നമ്മുടെ അനുഭവത്തിലുണ്ട് അല്ലേ. നമുക്കറിയാം, ഒരുപക്ഷെ ആദ്യത്തെ ഡിപ്രഷൻ വന്നത് അർജുനനായിരിക്കാം. ആ അദ്ദേഹത്തിൻ്റെ ആ ദേഹകമ്പനവും ഒക്കെ അതിനെ കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതിൽ നിന്ന് കൃഷ്ണൻ അർജുനനെ ഉയർത്തിക്കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു ഉണർവിനെയാണ്. നമുക്കും നമ്മൾ വീഴുന്ന സമയത്ത് നമുക്ക് ആഹ്ലാദം പകരുന്ന ഒന്ന് എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊന്ന് പകുത്തു നോക്കിയാൽ നമ്മുടെ മനസ്സിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്ന അനേകം ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതായാലും ഇന്ന് ഈ ജന്മാഷ്ടമി ദിനത്തിൽ ഞാനിന്ന് എടുത്ത് ഉദ്ധരിക്കാൻ പോകുന്ന വേദമന്ത്രം യജുർവേദത്തിലെയാണ്. യജുർവേദത്തിലെ ഒരു വേദമന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ മന്ത്രത്തിൻ്റെ പ്രത്യേകത, യജുർവേദത്തിൽ നമുക്കറിയാം 4 വേദങ്ങളാണ്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ ഈ 4 വേദങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അനേകം ഒരുപാട് വാക്യങ്ങൾ, വാചകങ്ങൾ മന്ത്രങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ തന്നെ വേദം എന്തിനാണ് പഠിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടാവണം, നമ്മൾ അച്ഛനമ്മമാരും മക്കളും തമ്മിൽ സ്നേഹിക്കണം, സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കണം അല്ലേ. നമുക്ക് അതേപോലെ അയൽപക്കക്കാരായിട്ട് സ്നേഹിക്കണം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റ് വിദൂര ദേശങ്ങളിലിരിക്കുന്ന ആളുകളുമായിട്ട് സ്നേഹം വേണം. അതേപോലെ സാമാജികമായ ഒരു സ്നേഹം നമുക്കാവശ്യമുണ്ട്, രാജ്യസ്നേഹം നമുക്കാവശ്യമുണ്ട്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് കവി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് ആളുകളെ സ്നേഹിക്കുക? പലപ്പോഴും ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വെറുപ്പിൻ്റെ സന്ദേശം വളരെ എളുപ്പത്തിൽ പടർത്താൻ സാധിക്കും, പക്ഷേ സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം അത്ര എളുപ്പത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള വിചാര വികാരങ്ങളുടെ ഒരു വേലിയേറ്റം നമ്മളുണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ ഉള്ളിൽ തന്നെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പല വികാരങ്ങളുടെ ഒരു വേലിയേറ്റം നമ്മൾ കാണാറുണ്ട്. ആ വികാരങ്ങളുടെ വേലിയേറ്റം നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ബോധ മനസ്സിലെ അനേക വിധത്തിലുള്ള ചിന്തകൾ നമ്മെ ബുദ്ധിയുടെ വ്യത്യസ്തമായ നിർണയങ്ങളിലേക്ക് എത്തിക്കുകയും പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയും സാമാജിക ബന്ധങ്ങൾ ശിഥിലമാവുകയും ചെയ്യുന്ന ലോകത്തിലേക്ക് നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഈ യജുർവേദ മന്ത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? യജുർവേദത്തിൻ്റെ 36-ാമത്തെ അധ്യായത്തിൽ 18-ാമതായി വരുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രത്തിൻ്റെ ഋഷി ദദ്ധ്യങ് അഥർവണഃ എന്ന് പറയുന്ന ഒരു ഋഷിയാണ്. ദദ്ധ്യങ്ങാഥർവണഃ എന്നാണ് അത്. അതിന് ദേവത, ഈ വേദം, ഈ മന്ത്രത്തിൻ്റെ ദേവത ഈശ്വര എന്ന് പറയുന്ന ഈശ്വരനാണ് ദേവത. ഛന്ദസ് ഭൂരി ജഗതി ഛന്ദസ്സാണ്. സ്വരം നിഷാദമാണ്. നിഷാദത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മന്ത്രം ഇങ്ങനെയാണ്: ഓം ധൃതേ ദൃംഘ മാമിത്രസ്യ മാചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷന്താം മിത്രസ്യാഹം ചക്ഷുഷാ സർവാണി ഭൂതാനി സമീക്ഷേ മിത്രസ്യ ചക്ഷുഷാ സമീക്ഷാമഹേ. ഞാൻ ആ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം. അതിമനോഹരമായ മന്ത്രമാണ് കേട്ടോ, അതിമനോഹരമായ. ഇത് നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ വിദ്വേഷങ്ങളും അകലും.
നമുക്ക് ആരോടും ഒരു വിദ്വേഷവുമില്ല, എല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് നമ്മൾ പറയേണ്ടത്, അല്ലാണ്ട് വെറുപ്പിൻ്റെ സന്ദേശമല്ല എന്നർത്ഥം. ഓം, എല്ലാ വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും മന്ത്രത്തിൻ്റെ തുടക്കത്തിൽ ഓം എന്ന് ചൊല്ലണം. അപ്പോൾ ഓം ധൃതേ ദൃംഘ മാമിത്രസ്യ മാ ചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷന്താം. മിത്രസ്യാഹം ചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷേ മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ. ആ മനോഹരമായ മന്ത്രം ഞാൻ ഒരു തവണ കൂടി ചൊല്ലിയത് എന്താന്ന് വെച്ചാൽ അത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പതിയും, അതുകൊണ്ടാണ്. എന്താണ് ഇവിടെ ഈ മന്ത്രത്തിൽ ഓം എന്ന് പറഞ്ഞാൽ സർവേശ്വരൻ്റെ നാമമാണ് അല്ലേ? പ്രണവം പ്രകർഷേണ നവമായിരിക്കുന്നത് എന്നും പുതുതായിരിക്കുന്നത് എന്തോ അതാണ് പ്രണവം. അപ്പോൾ ആ പ്രണവത്തിനെ നമ്മൾ ഓങ്കാരം എന്ന് വിളിക്കുന്നു അല്ലേ? അപ്പോൾ ഓങ്കാരം പ്രണവം തജ്ജപസ്തദർത്ഥഭാവനം, അർത്ഥഭാവനയോട് കൂടി ജപിക്കണം എന്നാണ് നമ്മളോട് പതഞ്ജലി മഹർഷി യോഗദർശനത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ധൃതേ, ഓം ധൃതേ ദൃംഘ മാമിത്രസ്യ മാ ചക്ഷുഷ എന്നുള്ളതിൽ ധൃതേ ഹിംസാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന അല്ലയോ പരമേശ്വര, ദൃംഘ എന്നെ ബലവാനാക്കി മാറ്റിയാലും. നമ്മൾ പറയുന്നത് ഹിംസാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന അല്ലയോ പരമേശ്വര എന്നെ ബലവാനാക്കി മാറ്റിയാലും, സർവാണി ഭൂതാനി സർവജീവജാലങ്ങളും മാ എന്നെ മിത്രസ്യ ചക്ഷുഷ സുഹൃത്തിൻ്റെ കണ്ണിനാൽ, മിത്രത്തിൻ്റെ ദൃഷ്ടിയാൽ കണ്ണിനാൽ അഥവാ സ്നേഹത്തിൻ്റെ കണ്ണോടെ സ്നേഹക്കണ്ണോടെ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ സമീക്ഷന്താം ദർശിക്കട്ടെ, സമീക്ഷന്താം ദർശിക്കട്ടെ. അഹം ഞാൻ സർവാണി ഭൂതാനി സർവ ജീവജാലങ്ങളെയും മിത്രസ്യ ചക്ഷുഷ സ്നേഹത്തിൻ്റെ കണ്ണോടെ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ സമീക്ഷേ കാണട്ടെ. മിത്രസ്യ ചക്ഷുഷ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ സമീക്ഷാമഹേ ഞങ്ങൾ പരസ്പരം ദർശിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. എന്താണ്? ഓം ധൃതേ ദൃംഘമാമിത്രസ്യ മാ ചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷന്താം. മിത്രസ്യാഹം ചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷേ മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ. ഹിംസാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന അല്ലയോ പരമേശ്വര ധൃതേ ദൃംഘ എന്നെ ബലവാനാക്കി മാറ്റിയാലും. കാരണം നമുക്ക് ബലം വേണം. ഹിംസാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന പരമേശ്വരൻ നമുക്ക് നൽകേണ്ടത് ബലമാണ്. എന്തിനുള്ള ബലമാണ്? എന്ത് കാരണവശാലും പ്രകോപിതനാകാതെ സ്നേഹത്തോടെ തന്നെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന ബലം നമുക്കുണ്ടാവണം. അതുണ്ടാവുമ്പോഴെന്ത് ചെയ്യും? സർവാണി ഭൂതാനി സർവജീവജാലങ്ങളും, എങ്ങനെയാ? സർവജീവജാലങ്ങളും മാ എന്നെ മിത്രസ്യ ചക്ഷുഷ, എന്താണ്? സുഹൃത്തിൻ്റെ കണ്ണിനാൽ. ഒരു സുഹൃത്ത് എങ്ങനെയാണ് നോക്കിക്കാണുക, നമ്മളെങ്ങനെയാണ് ഒരു സുഹൃത്ത് കാണുന്നത്, അതുപോലെ സ്നേഹത്തിൻ്റെ കണ്ണോടുകൂടി സമീക്ഷന്താം കാണട്ടെ, നമ്മളെ ദർശിക്കട്ടെ. അപ്പോൾ ഈ കാണുന്ന സർവജീവജാലങ്ങളും, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ വീട്ടിൻ്റെ അയൽപക്കത്തുള്ള ആളുകൾ, എൻ്റെ കൂടെ ഇരിക്കുന്ന മറ്റ് ആളുകൾ, ഇവർക്കെല്ലാവർക്കും, എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് മോശം വരേണ്ടതില്ല. അവരെല്ലാവരും എൻ്റെ മിത്രങ്ങളാണ്. നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെ ഈ സമയത്ത് നമുക്കറിയാം അല്ലേ, അച്ഛനമ്മമാർ എത്രയോ ആളുകൾ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തിരിക്കുന്ന എത്രയോ ആളുകൾ, എത്രയോ അമ്മമാർക്ക് ഇപ്പോൾ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രയാസമുണ്ട്. അവർ ദുഃഖം അനുഭവിക്കുകയാണ്. പലപ്പോഴും അവരെ മക്കളെ വിളിക്കാനും പോലും സാധിക്കുന്നില്ല എന്നൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നൊക്കെ പഠിപ്പിച്ചൊരു ശാസ്ത്രമാണ്, ഒരു പാരമ്പര്യമാണ് നമ്മുടേതല്ലേ.
നമ്മളെ പാരമ്പര്യം എങ്ങനെയാ? നമ്മൾ പറയുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണം. അപ്പൊ ഇവിടെ അതും കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെയാ പറയുന്നത്? അല്ലയോ ഭഗവാനെ, ദൃംഹ, എന്നെ ബലവാനാക്കി മാറ്റണം. എന്തിനാണ് ബലം വേണ്ടത്? എല്ലാരെയും ഒഴിവാക്കി എല്ലാരെയും ശത്രുക്കളാക്കാൻ വളരെ പ്രയാസമില്ല, വളരെ പെട്ടെന്ന് സാധിക്കും. പക്ഷേ സർവാണി ഭൂതാനി സർവജീവജാലങ്ങളും എന്നെ മിത്രസ്യ ചക്ഷുഷ, സുഹൃത്തിൻ്റെ കണ്ണിനാൽ അഥവാ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ എന്നെ കാണണമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? അപ്പം എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? സമീക്ഷന്താം, ഞാൻ അവരെല്ലാവരും എന്നെ സ്നേഹത്തിൻ്റെ കണ്ണോടുകൂടി കാണട്ടെ. പിന്നെന്താ? അഹം, ഞാന് സർവാണി ഭൂതാനി സർവജീവജാലങ്ങളെയും മിത്രസ്യ ചക്ഷുഷ, സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ, സ്നേഹത്തിൻ്റെ കണ്ണോടുകൂടി സമീക്ഷയെ കാണട്ടെ. ഞാനെന്താ ചെയ്യേണ്ടത്? സകല ജീവജാലങ്ങളെയും, മനുഷ്യനെ മാത്രമല്ല കേട്ടോ, അച്ഛനമ്മമാരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെയും നമ്മുടെ സമാജത്തിലിരിക്കുന്നവരെയും അതുപോലെ ജീവജാലങ്ങളെയും എല്ലാവരെയും മിത്രസ്യ ചക്ഷുഷ, സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി സമീക്ഷാമഹേ, ഞങ്ങൾ പരസ്പരം ദർശിക്കട്ടെ കാണട്ടെ എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ കാഴ്ച, നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം അവിടെയാണ്. നമ്മളെങ്ങനെയാണ് സ്നേഹത്തോടുകൂടി ഇരിക്കേണ്ടത്? നമ്മുടെ ഇരിപ്പ് സ്നേഹത്തോടുകൂടിയായിരിക്കണം. ഇന്നത്തെ ഈ സന്ദേശം, ഈ വേദസന്ദേശത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നുണ്ടല്ലേ നമ്മളോടെല്ലാവരോടും സ്നേഹത്തോടെ, വിരോധഭാവം ഇല്ലാതെ പെരുമാറാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് പറ്റുക. നമുക്ക് നമ്മളെ എതിർക്കുന്ന എത്രയോ ആളുകളുണ്ടാവും അല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അത്. അപ്പോൾ അങ്ങനെ എതിർക്കുന്നുണ്ടാവും, അവരെതിർക്കട്ടെ. പക്ഷേ അവരും കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ സ്നേഹത്തോടെ, നമുക്ക് സ്നേഹമുള്ളൂ അവരോട് എന്ന് മനസ്സിലാക്കുമ്പോൾ വിരോധം അവർ ഉപേക്ഷിക്കും. അല്ലാതെ വിരോധത്തിന് മരുന്ന് വിരോധമല്ല, ഇരുട്ടിൻ്റെ മരുന്ന് ഇരുട്ടല്ല, വെളിച്ചമാണ് അല്ലേ? ഇരുട്ടിന് പകരം നമുക്ക് വെക്കാനുള്ളത് എന്താണ്? വെളിച്ചമാണ്. അതേപോലെ വിദ്വേഷത്തിന് പകരം നമുക്ക് വെക്കാനുള്ളത് എന്താണ്? സ്നേഹമാണ് അല്ലേ? അപ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ ഉപാസകന്മാരാവണം, അല്ലാണ്ട് വിരോധത്തിൻ്റെയല്ല, വിദ്വേഷത്തിൻ്റെയല്ല. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന സമയത്ത് ഭാരതം ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ്. ഭാരതം ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? മിത്രസ്യ ചക്ഷുഷ, സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ സമീക്ഷാമഹേ, ഞങ്ങൾ പരസ്പരം ദർശിക്കട്ടെ. ഇതാണ് നമ്മുടെ ഹിന്ദു ധർമ്മം, വൈദിക ധർമ്മം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന യഹൂദന്മാരെയും, അല്ലെങ്കിൽ അതിനു മുമ്പ് കടന്നു വന്ന മറ്റ് മതസ്ഥരെയും യവനന്മാരെയും, പിന്നീട് വന്ന എന്താണ് പാർസികളെയും ഒക്കെ സർവാശ്ലേഷിയായി അവരെയെല്ലാം ആശ്ലേഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ പുറത്തു തട്ടി എല്ലാ പ്രോത്സാഹനവും നടത്തിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് പറയുന്നത്? നമ്മൾ മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ എന്ന് പറയുമ്പോൾ, നമ്മൾ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി പരസ്പരം കാണുമ്പോൾ നമുക്കൊരു സംഘടിതമായ മനോഭാവം ഉണ്ടാവും, നമുക്ക് പരസ്പരം ഒരു സംഘാടകത്വം ഉണ്ടാവും അല്ലേ? കഴിഞ്ഞ പ്രളയ സമയത്ത് നമ്മൾ കേരളത്തിൽ കണ്ടത് എന്താണ്? ഈ ഭാവമാണ്. മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ എന്ന കാഴ്ചപ്പാടുണ്ടായി. നമ്മൾ എവിടെ നോക്കുമ്പോഴും പരസ്പരം സഹായിക്കുന്നു. നമ്മൾ കാണുന്ന പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്യാൻ പരസ്പരം സഹായിക്കുന്നു. അപ്പോൾ പരസ്പര സഹായം എന്ന് പറയുന്നത് പരസ്പര പ്രേമാമൃത നടുവിൽ എന്ന് ഉള്ളൂർ പാടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രേമസല്ലാപം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ ഒരു കവിത, അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്താ വേണ്ടത്. പരസ്പര പ്രേമാമൃത നടുവിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ജീവിക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ഷമയോടുകൂടി ക്ഷമിക്കാൻ പഠിക്കുക. സ്വന്തം ഭാര്യയോട് ക്ഷമിക്കാൻ പഠിക്കുക, സ്വന്തം ഭർത്താവിനോട് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക, സഹോദരന്മാരോട് നമുക്ക് ക്ഷമിക്കാൻ പഠിക്കുക. പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് അങ്ങനെ പെരുമാറി എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറി എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സഹോദരന്മാർ ഇങ്ങനെ പെരുമാറി എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മക്കൾ ഇങ്ങനെ പെരുമാറി എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഈ ഭാഷ ഉപേക്ഷിക്കാനാണ് വേദം പറയുന്നത്. വേദം പറയുന്നത് നമ്മൾ സ്നേഹത്തിൻ്റെ മൂർത്തി രൂപങ്ങളായി മാറുക. നമ്മൾ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ പെരുമാറുമ്പോൾ മറ്റേയാൾ എത്ര കണ്ടു വേണമെങ്കിലും വിരോധിച്ചോട്ടെ, വിരോധിക്കട്ടെ, അവരെങ്ങനെ വേണമെങ്കിലും പെരുമാറട്ടെ, പക്ഷേ സത്യം തിരിച്ചറിയുന്നൊരു നിമിഷം ഉണ്ടാവും. നമുക്ക് ആത്മാർത്ഥതയോടുകൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ആത്മാർത്ഥത തിരിച്ചറിയുമ്പോൾ
അവരുടെ ഹൃദയം ദ്രവീകരിക്കും, അവരുടെ ഉള്ളിൽ നിന്നും ആ ദ്വേഷം അകന്നുപോകും. സത്യത്തിന് വലിയൊരു പ്രകാശമുണ്ട്, ആ പ്രകാശം എന്നായാലും പുറത്തു വരും, അതിന് യാതൊരു സംശയവുമില്ല. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ നമ്മൾ പരസ്പരം ദർശിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആ പരസ്പര ദർശനം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. പരസ്പര സ്നേഹമെന്ന ആ മഹത്തായ ആശയത്തെ ഈ യജുർവേദ മന്ത്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണം. സമൂഹത്തിന് നമുക്ക് നമ്മുടെ സ്നേഹം കൊടുക്കാൻ സാധിക്കുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം കരകയറ്റാൻ സാധിക്കുമ്പോൾ, അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ്. സ്നേഹത്തിന് വാസ്തവത്തിൽ അതിരുകളില്ല സുഹൃത്തുക്കളെ. മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, സ്നേഹത്തിന് അതിരുകളില്ല. എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് എത്രയെത്രയോ തരത്തിലുള്ള സുഹൃത്തുക്കളെ, ഞാൻ അവരുടെ ചിലപ്പോൾ ആശയങ്ങൾ എന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. പക്ഷെ സ്നേഹിക്കാൻ, ഒരാളെ സ്നേഹിക്കാൻ അതൊന്നും ഒരു പ്രശ്നമല്ല. സ്നേഹത്തിന് അതിരുകളില്ല, അത് വ്യക്തി, കുടുംബം, സമാജം, രാഷ്ട്രം, മനുഷ്യകുലം എന്നീ തലങ്ങളെല്ലാം കടന്ന് സർവ ജീവജാലങ്ങളിലേക്കും വ്യാപിക്കണമെന്നതാണ് ഈ വേദസന്ദേശം പറയുന്നത്. അപ്പോൾ ചെറിയ ഒരു ടാവട്ടത്തിലുള്ള സ്നേഹമല്ല, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ എന്ന വ്യക്തി എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, നല്ല കാര്യം. അതിലുപരിയായി അവരുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നു, വളരെ നല്ല കാര്യം. അതിലും മുമ്പോട്ട് പോയി അയൽപക്കക്കാരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ കുടുംബക്കാരെ സ്നേഹിക്കുന്നു, അതും പോട്ടെ. ചിലപ്പോൾ തൻ്റെ മനസ്സിലുള്ള കാഴ്ചപ്പാടുകളോട് യോജിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നു, അങ്ങനെ ഉണ്ടാവാം. ഒരു സാമൂഹിക സ്നേഹം നല്ലതാണ്, അതൊന്നും മോശമെന്നല്ല, അതെല്ലാം നല്ലതാണ്. ആ അതിനും ഉപരിയായിട്ട് വ്യക്തിക്കും ഉപരിയായി, കുടുംബത്തിനും ഉപരിയായി, സമാജത്തിനും ഉപരിയായിട്ട്, നമ്മൾ മനുഷ്യകുലത്തിനും ഉപരിയായിട്ട്, അതും വേണം. മനുഷ്യകുലം മാത്രം പോരാ, അതും കടന്ന് സർവ ജീവജാലങ്ങളിലേക്കും വ്യാപിക്കുക, അതാണ് വേദം പറയുന്ന ഒരു പ്രധാന സന്ദേശം. നമുക്ക് കാണാൻ കഴിയുന്നതിലും എത്രയോ സൂക്ഷ്മമായ, ഇത്തിരി പോകുന്ന ഒരു വൈറസ് വിചാരിച്ചാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നാം കണ്ടല്ലോ. ഇത്രയായിട്ടും നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ പഠിക്കേണ്ടുന്ന പാഠങ്ങൾ പഠിപ്പിക്കുവാനായി പ്രകൃതി കണ്ടെത്തുന്ന ചില മാർഗങ്ങളുണ്ടാവും. ആ മാർഗങ്ങളിലേക്ക് നമ്മൾ കീഴ്പ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട സമയമാണിത്. എല്ലാ വിദ്വേഷങ്ങളും മാറ്റിവെച്ച് പരസ്പരം സ്നേഹിക്കാൻ ആരംഭിക്കേണ്ട സമയമാണിത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, സർവജീവജാലങ്ങളെയും സ്നേഹിക്കുക, നമ്മളെ കൂടെയുള്ളവരെല്ലാവരെയും സ്നേഹിക്കുക. നമ്മുടെ മന്ത്രം സ്നേഹമാവട്ടെ. വിദ്വേഷമല്ല നമ്മുടെ മന്ത്രം, സ്നേഹമാണ് നമ്മുടെ മന്ത്രം. കേവലം മനുഷ്യരിൽ മാത്രം അത് ഒതുങ്ങുകയും അരുത്. ഒരു ജീവിക്ക് പോലും നാം കാരണം പീഡ ഏൽക്കേണ്ടി വരരുത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വരി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചട്ടമ്പി സ്വാമികളുടെ പ്രസ്താവനകൾ നിങ്ങൾ, കവിതകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ ജീവജാലങ്ങളെയും നാം മിത്രതുല്യം സ്നേഹിക്കണം എന്ന ആ ഒരു വലിയ സന്ദേശം ശ്രീനാരായണ ഗുരുവിൽ നിന്നും, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളിൽ നിന്നുമൊക്കെ നമുക്ക് സ്വീകാര്യമാണ്, സ്വീകരിക്കേണ്ടതാണ്. നല്ല കാര്യങ്ങൾ എവിടെ നിന്ന് വന്നാലും സ്വീകരിക്കണം. അതിലൂടെ വന്നു ചേരുന്ന കരുത്ത് വളരെ വലുതാണ് കേട്ടോ, അതിൽ നിന്ന് വരുന്ന കരുത്ത് വളരെ വലുതാണ്. മൈത്രി തുടങ്ങിയവ പാലിച്ചാൽ വലിയ ബലം വന്നു ചേരുമെന്ന് പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മൈത്രി നമ്മൾ പരിപാലിച്ചാൽ പ്രത്യേക തരത്തിലുള്ള ബലങ്ങൾ വന്നു ചേരും, ബലം വന്നു ചേരും. ഇത് യോഗ ദർശനത്തിൽ 3-ാം അധ്യായത്തിൽ 23-ാമത്തെ സൂത്രമാണ്. അപ്പൊ അത് ആ ഒരു കാഴ്ചപ്പാട് വാസ്തവത്തിൽ ഈ വേദമന്ത്രത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. നമ്മെ കണ്ട് ജീവജാലങ്ങൾ പേടിച്ചകലുകയല്ല വേണ്ടത്, അവർ നമ്മിൽ അഭയം കണ്ടെത്തണം. ബലവാന്മാർക്കേ അഭയം നൽകാൻ കഴിയൂ എന്നൊരു കഥ, ശിബിയുടെ കഥ നമ്മുടെ പുരാണങ്ങളിലുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്നേഹത്തിലൂടെ വന്നു ചേരുന്ന കരുത്തതാണ്, ആ കരുത്ത് നമുക്ക് വേണം. സ്നേഹത്തിൻ്റെ കരുത്ത് നമ്മെ തോൽപ്പിക്കാൻ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ആർക്കും സാധ്യമല്ല. ഒരു ജീവിക്കും പീഡ ഏൽപ്പിക്കാതെ ജീവിക്കുന്നവന് അഭയമായി തിരിച്ച് ആ ജീവജാലങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്. ഭാവനയിൽ നമ്മൾ അത് അങ്ങനെ ഒരു വിചാരം കൊണ്ടുവരികയാണ്. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അത് നൽകുന്ന കരുത്ത് തന്നെ നമുക്ക് ധാരാളമായിരിക്കും. സ്നേഹത്തിൻ്റെ
ആ വിപുലമായ കാഴ്ചപ്പാട് സകല ജനങ്ങൾക്കും ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ വീണ്ടും വീണ്ടും ദദ്ധ്യങ്ങാദർവണഹ എന്ന് പറയുന്ന ഋഷിയുടെ കാഴ്ചപ്പാട്, അദ്ദേഹം വേദമന്ത്രത്തിലൂടെ നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചതാ, അതിൻ്റെ ദേവത ഈശ്വരനാണെന്ന് നമ്മൾ മറക്കരുത്. അതിൻ്റെ ഛന്ദസ്സോ ഭൂരിജഗതിയാണ്, സ്വരമാകട്ടെ നിഷാദമാണ്, നിഷാദസ്വരത്തിലാണ്. എന്താണ് പാടിയ ആ മന്ത്രം? എന്താണ്? ഒരിക്കലും വേദമന്ത്രങ്ങളെ ശ്ലോകം എന്ന് വിളിക്കാൻ പാടില്ല. എന്താണ്? ഓം ദൃദേ ദൃംഖമാമിത്രസ്യ മാ ചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷന്തം മിത്രസ്യാഹം ചക്ഷുഷ സർവാണി ഭൂതാനി സമീക്ഷേ മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ. അങ്ങനെ എല്ലാവർക്കും നമുക്ക് നമ്മുടെ സഹോദരന്മാര് ഒരു പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളോട് തെറ്റിയിട്ടുണ്ടാവാം, ആ സഹോദരന്മാരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ മോശമായി പെരുമാറുകയോ മോശമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മോശമായി ഒരു മോശം ഭാവം വന്നു ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും, നോക്കൂ, അവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. നമുക്ക് ചേർത്ത് പിടിക്കാം, നമുക്ക് എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് പിടിക്കാം, എല്ലാ നന്മകളെയും ചേർത്ത് പിടിക്കാം, എല്ലാ ഹൃദയങ്ങളെയും ചേർത്ത് പിടിക്കാം, നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നോക്കൂ, ഇതാണ് വേദം പഠിച്ചാലുള്ള ഗുണേ. നോക്കൂ, വേദത്തിലുള്ള കാഴ്ചപ്പാട് എന്താ നോക്കൂ. അതുകൊണ്ടാണ് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷനിൽ വന്ന് പഠിക്കുന്ന പല ആളുകളും അവർക്ക് അവരുടെ വീട് ഒരു സ്വർഗമായി മാറുകയാണ്. ഇപ്പം എൻ്റെ അടുത്ത് പലരും വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഈ കൊറോണ കാലത്ത് ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റി. പലരും വിളിച്ചു പറയും അവരുടെ കുടുംബ സ്നേഹത്തെക്കുറിച്ച്, കുടുംബം പരസ്പരം സ്നേഹിച്ചതിനെക്കുറിച്ച്, പരസ്പരം താങ്ങായി നിന്നതിനെക്കുറിച്ച്, പരസ്പര സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവർ നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓരോ ഘട്ടത്തിലും ഈശ്വരൻ അവരെ രക്ഷിച്ച കാര്യം പറയുമ്പോൾ അവരെപ്പോഴും പറയാറുണ്ട്, ഹിംസാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന പരമേശ്വരനാണ് എന്നെ ബലവാനാക്കിയത്, ധൃതേ ദൃംഹ, ഹിംസാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന ആ പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ബലം കിട്ടിയത് എന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ശിഷ്യൻ വന്ന സമയത്ത് എന്നോട് ഇത് പറയണ്ടായി. അപ്പോൾ ആ ഒരു എന്നെ ബലവാനാക്കിയത് അതുകൊണ്ടാണ്, ആ ഒരു ഭഗവാന്റെ ശക്തിയാണ്. കാരണം എന്താണ്? എനിക്ക് സർവാണി ഭൂതാനി, എല്ലാ സർവഭൂതങ്ങളും സർവജീവജാലങ്ങളും മാ എന്നെ മിത്രസ്യ ചക്ഷുഷ, സുഹൃത്തിൻ്റെ കണ്ണോടുകൂടിയാണ് കാണുന്നത്, അഥവാ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. ഞാൻ രാവിലെ ബലിവൈശ്വദേവ യജ്ഞം ചെയ്യുമ്പോൾ അനേകം ജീവജാലങ്ങൾ, ഞാൻ കാശ്യപ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, കാശ്യപാശ്രമത്തിൽ പഠിച്ചവരെല്ലാവരും ബലിവൈശ്വദേവ യജ്ഞം ചെയ്യാറുണ്ട്. ആ ബലിവൈശ്വദേവ യജ്ഞം ചെയ്യുന്ന സമയത്ത് സകല ജീവജാലങ്ങളുടെയും സ്നേഹത്തെ ദർശിക്കാൻ സാധിക്കും. അപ്പോൾ ആ അനുഭവത്തിൻ്റെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും വന്നു ചേരും, അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ആ അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ക്ഷമയോടെ, ആരെല്ലാം ഇന്നത്തെ എൻ്റെ ഈ വചനം കേൾക്കുന്ന ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് വിരോധം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കൂ, അവരോട് ക്ഷമിക്കൂ, നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കൂ, അവരും നന്നായി വരട്ടെ, അവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കൂ. യാതൊരു സംശയവും വേണ്ട, അവരെല്ലാവരും നമ്മളുടെ മിത്രങ്ങളായി തീരും. നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മളെ ബന്ധുക്കളാകാം, നമ്മളെ സഹോദരന്മാരാകാം, നമ്മുടെ മക്കളാകാം, നമ്മളെ അച്ഛനമ്മമാരാകാം, നമ്മുടെ കസിൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ പഴയ സുഹൃത്തുക്കളായിരിക്കാം, ആരും ആവട്ടെ. നോക്കൂ, നമുക്ക് സ്നേഹമാണ് ഏറ്റവും നല്ല മനസ്സിന് സന്തോഷം ഉണ്ടാവാനുള്ള ഉപകരണം. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിത്രസ്യ ചക്ഷുഷ, സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയിട്ട് നിങ്ങൾ സമീക്ഷേ കാണട്ടെ. അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത്? സർവാണി ഭൂതാനി മിത്രസ്യ ചക്ഷുഷ സമീക്ഷേ, സർവജീവജാലങ്ങളെയും സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ കാണട്ടെ. മിത്രസ്യ ചക്ഷുഷ, സ്നേഹത്തിൻ്റെ ദൃഷ്ടിയോടെ സമീക്ഷാമഹേ, ഞങ്ങൾ പരസ്പരം കാണുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ അവസാനിക്കുകയാണ്. പലരും വേദമന്ത്രമൊക്കെ എഴുതി ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ലൈവാണ് ചെയ്യുന്നത്. ഇത് ലൈവ് ചെയ്യുന്ന സമയത്ത് എനിക്കിതിൻ്റെ ചുവട്ടിൽ കമൻ്റായിട്ട് വേണമെങ്കിൽ ഈ മന്ത്രം ഇടാം, അല്ലാതെ എനിക്കിതിൽ എഴുതി കാണിക്കാൻ ഉള്ള സൗകര്യം ലൈവിലില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏതായാലും അത് ചെയ്യാം.
പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃഷ്ണാഷ്ടമി ജന്മാഷ്ടമിയുടെ ആശംസകൾ നേരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ യോഗ തത്വങ്ങൾ നമ്മൾ യോഗേശ്വരനായ ആ ഭഗവാന്റെ കൃഷ്ണന്റെ ഒരുപാട് കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം എല്ലാ ജീവജാലങ്ങളെയും മിത്രമായി കാണൂ, ഭഗവാന്റെ ആ അനുഗ്രഹം നമുക്ക് ഉണ്ടായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സർവർക്കും നന്മ വരട്ടെ, നന്മ വരട്ടെ, നന്മ വരട്ടെ. മാ വിദ്യുഷാവഹൈ, നമസ്തേ.